ഹലോ, നമസ്കാരം. ഇന്നത്തെ സിമ്പിൾ റെസിപ്പിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയായിട്ടാണ്. ഇവിടെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് പാസ്ത വൈറ്റ് സോസിലുണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ പാസ്ത കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പാസ്തയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ആ ഒരു കപ്പ് പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നിളക്കി കൊടുക്കാം. പാസ്ത കുക്കായോന്നറിയാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു സ്പൂണിലെടുത്തിട്ട് വേറൊരു സ്പൂൺ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ കട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ പാസ്ത കുക്കായി എന്നാണ് അർത്ഥം. ഒരു 10 മിനിറ്റിനുള്ളിൽ എന്തായാലും പാസ്ത കുക്കായി കിട്ടും. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി പാസ്ത റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. 3 4 ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ക്യാരറ്റ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതല്ലേ നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ഇതൊന്നും ചേർത്തില്ലെങ്കിലും സവാള മാത്രം ചേർത്താലും നമ്മുടെ പാസ്തയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ മാത്രമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ബട്ടറിന് പകരം 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കാവുന്നതാണ്. അതല്ല, ഓയിലിൽ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അത് നമ്മുടെ ചോയ്സാണ് കേട്ടോ. പക്ഷേ ബട്ടർ മാത്രം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പാസ്തയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ബട്ടർ ചൂടായി കഴിഞ്ഞപ്പം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് 2-3 വട്ടം നിളക്കി കൊടുക്കുന്നുണ്ട്. ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ബട്ടറിലോട്ടൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി, അല്ലാതെ വെളുത്തുള്ളി ബ്രൗൺ നിറമൊന്നും ആകണ്ട. പിന്നീട് ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നമുക്ക് ലൈറ്റായിട്ടൊന്ന് വടിയാൽ മാത്രം മതി. സവാളയിൽ ലൈറ്റായിട്ടൊന്ന് വടിയതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം അങ്ങ് ഓവറായിട്ട് കുക്കായി പോകുന്നതും വേണ്ട, അതും ലൈറ്റായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതെല്ലാം ഓവറായിട്ട് കുക്കായി ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമ്മുടെ വൈറ്റ് സോസിൻ്റെ കളറും മാറിപ്പോവും. അതുകൊണ്ടാണ് ഒന്നും ബ്രൗൺ നിറമാക്കണ്ട എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഓവറായിട്ട് കുത്തി നിറച്ചെടുക്കരുത് സ്പൂണിൽ മൈദ, ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ മൈദ അത് ഈ ബട്ടറിലൊന്ന് ലൈറ്റായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റിനുള്ളിൽ മൈദ ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഇതിലേക്ക് നമുക്കിനി പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ആദ്യമേ ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്ത് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടോട്ടൽ 2 കപ്പ് പാലാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം ചിലപ്പോൾ പാലൊഴിക്കുമ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇനി ഇത് തിളച്ച് തുടങ്ങുമ്പം നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സോസും പാസ്തയും നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. നമ്മുടെ ഈ സോസ് ഒന്ന് കുക്കായും കിട്ടണം. നമ്മൾ ബട്ടറി ഫ്രൈ ചെയ്തതുകൊണ്ട് മൈദ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഒരല്പം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ നല്ലതാണ്. അതല്ല, തണുത്തു കഴിഞ്ഞ ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ ഇത് തിക്കാവുന്നതാണ്. ആ ടൈമിൽ കുറച്ച് പാല് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഈ വൈറ്റ് സോസിൽ ഉണ്ടാക്കുന്നത്. ഒരുപാട് മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.